നമസ്കാരം. G20 രാഷ്ട്രങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ വലിയ സമ്മേളനങ്ങൾ, അന്താരാഷ്ട്ര സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ വിവിധ രാജ്യങ്ങൾ അതിൽ പങ്കെടുക്കും. ആ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഇത്തരത്തിലാണ് പറയുക. G20, G12 ഉണ്ട്, G7 ഉണ്ട്, അങ്ങനെ പലതും പറയാറുണ്ട്. പക്ഷേ G23 ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. അല്ല, നമ്മൾ വിചാരിക്കും G23 എന്ന് പറയുന്നത് ഒരു രാജ്യങ്ങളുടെ, കുറെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഒന്നുമില്ല, 23 കോൺഗ്രസ് നേതാക്കൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കത്തെഴുതിയത് ഓർമ്മയില്ലേ. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു, ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്നടിയുന്നു, കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, നേതൃമാറ്റം ആവശ്യമാണ്, നേതൃമാറ്റം അത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കണം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ BCC അധ്യക്ഷന്മാരുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ പുനഃക്രമീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് നമ്മുടെ ശശി തരൂർ MP ഉൾപ്പെടെയുള്ള 23 പേർ നേതൃത്വത്തിന് കത്തയച്ചത്. AICC ആസ്ഥാനത്ത് ആ കത്ത് ഇപ്പോഴും ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഈ 23 പേർ പുതിയ ചില നീക്കങ്ങളുമായി എത്തുകയാണെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ സോണിയാജിയുടെയും മക്കളുടെയും ഉറക്കം നഷ്ടപ്പെടുകയൊന്നുമില്ല. അവർക്കറിയാം അവർ തന്നെയാണ് ഈ പാർട്ടി, അവർ കഴിഞ്ഞാൽ പ്രളയം എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ നശിച്ച് നാറാണക്കല്ല് പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കണം എന്നൊന്നുമില്ല. അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇറ്റലിയിലേക്ക് അമ്മയ്ക്കും മക്കൾക്കും കൂടി മടങ്ങിപ്പോകാം, അവിടെ സുഖവാസം, സുഖജീവിതം നയിക്കാം. മകന് എങ്ങോട്ടെങ്കിലും മക്കാവിലേക്കോ പട്ടായയിലേക്കോ ബാങ്കോക്കിലേക്കോ ഒക്കെ ടൂർ പോകാം. മകൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. മകളുടെ ഭർത്താവ് തന്നെ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്ന ഒരു പെരുങ്കള്ളനാണ്. അയാളുടെ കയ്യിലും ഇഷ്ടംപോലെ കാശുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്നോ ഭാരതത്തിന്റെ ആ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് പ്രവർത്തിക്കണമെന്നോ ഒന്നുമില്ല. ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതുപോലെ തട്ടിക്കാനും വെട്ടിക്കാനും അഴിമതി നടത്താനും വേണ്ടി മാത്രമാണ് അവർ നടക്കുന്നത് എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസിൽ വിമതശബ്ദമുയർത്തിയ 23 നേതാക്കൾ പാർട്ടിയിൽ പ്രത്യേക ഗ്രൂപ്പായി നീങ്ങാൻ നീക്കം ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ അവിടെയുമുണ്ട് ഗ്രൂപ്പിസം, ഇവിടെ കേരളത്തിൽ മാത്രമല്ല. G23 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നേതാക്കൾ ഇനി മുതൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പ്രസ്താവനകൾ ഇറക്കാനും തീരുമാനിച്ചതായുള്ള റിപ്പോർട്ട്. AICCയുടെ അവിടുന്ന് ഇറങ്ങുന്ന റിപ്പോർട്ടും പ്രസ്താവനയും ഒന്നുമല്ല. ഈ 23 പേർ ശശി തരൂരുമുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ എല്ലാം കൂടെ ചേർന്ന് പുതിയ ഒരു സംഭവം, കോൺഗ്രസിന്റെ പുതിയ ഒരു കൈവഴിയായി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്, നമുക്കറിയില്ല. പ്രശ്നങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പുറമെയാണ് G23 നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളും പ്രസ്താവനകളും എന്നത് ശ്രദ്ധേയമാണ്. വിമതർ പാർട്ടിയിൽ പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ കൃത്യതയോടെയും മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നത് തങ്ങളാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുമെന്നാണ് ഈ നേതാക്കളുടെ നിലപാട്. അതൊരു വേള നമുക്ക് അംഗീകരിക്കേണ്ടി വരും, കാരണം വളരെ മുതിർന്ന നേതാക്കളാണ്. വളരെ കാലം ഗുലാം നബി ആസാദ് ഒക്കെ വളരെ കാലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അല്ലാതെ ഈ അച്ഛനെ പോലെ തലചീകിയും മുത്തശ്ശിയെ പോലെ തലമുടിയിൽ നരപറ്റിച്ചും അതേ ഹെയർ സ്റ്റൈൽ നടത്തി നടക്കുന്ന ആളുകളല്ല അതിനകത്തുള്ളവരല്ല യഥാർത്ഥത്തിൽ തലനരച്ചവരാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി KSU മുതൽ അല്ലെങ്കിൽ NSU മുതൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ്. BJP നിന്ന് വന്നവരുമുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. എന്നാലും ആ പ്രായവും എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ ഇവർക്ക് പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. രാജ്യത്ത് നിരവധി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, അവയിലെല്ലാം കോൺഗ്രസ് നിശബ്ദമാണ്, അത് എത്രയോ കാലമായി. ഇനി മാറ്റം വരണം. G23 നേതാക്കളിൽ പ്രമുഖനായ വ്യക്തി അഭിപ്രായപ്പെട്ടു, ആരാണെന്ന് പറയുന്നില്ല. കാർഷിക വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടിനെ G23 നേതാക്കൾ പ്രശംസിച്ചു. എന്നാൽ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ 15 മിനിറ്റിനുള്ളിൽ ചൈനയെ പരാജയപ്പെടുത്തുമെന്ന രാഹുലിന്റെ പ്രസ്താവനയെ അതികഠിനമായി അവർ പരിഹസിക്കുകയും ചെയ്തു. അതിപ്പോൾ എല്ലാവരും പരിഹസിച്ചു. ഇദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശനാണ് ഇവിടെ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചൈനക്കാർക്ക് ഉമ്മ കൊടുത്ത് സ്ഥലമൊക്കെ അരുണാചൽ പ്രദേശിലെയും അല്ലെങ്കിൽ ലഡാക്കിലെയും ഒക്കെ സ്ഥലങ്ങൾ അങ്ങോട്ട് തീർന്നതി കൊടുത്ത് ഒളിച്ചോടി പോകുന്നത്. ആ മുത്തശ്ശന്റെ ചെറുമകനാണ് പറയുന്നത് 15 മിനിറ്റ് മതിയെന്ന്. സത്യം പറയാമല്ലോ, ചൈന എന്ന് മുഴുവൻ ഉച്ചരിക്കാൻ ഇവർക്കൊന്നും സമയം കിട്ടില്ല, അതാണ് അവസ്ഥ. പേടിച്ചൂടും എന്നിട്ട് പറയുന്ന പറച്ചിലും. അപ്പൊ ശക്തമായ പരിഹാസം ഈ G23 വിമത നേതാക്കളിൽ നിന്ന് ഉണ്ടായി. പ്രത്യേക സമ്മർദ്ദ ഗ്രൂപ്പ് ശക്തമാകുന്നതിൽ ഹൈക്കമാൻഡ് അതൃപ്തരാണ് എന്ന റിപ്പോർട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയേറെ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് സോണിയ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഭാവിയിൽ രാഹുലിന് വെല്ലുവിളിയായി മാറുമോ എന്ന ഭയത്താൽ ഗ്രൂപ്പിലെ നേതാക്കളെ തന്നെ തമ്മിലടിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇതിനായി AICC നേതാക്കളെ ചിലരെ സോണിയാഗാന്ധി നിയോഗിച്ചിട്ടുമുണ്ട്. കൊള്ളാം, എന്തായാലും ഇവരെ തമ്മിലടിപ്പിച്ച് തീർക്കുകയാണെങ്കിൽ മോന് മരുമോനും മോൾക്കുമൊക്കെ ചേർന്നിരുന്ന് ഭരിക്കാമല്ലോ എന്ന ധാരണയായിരിക്കും പാർട്ടി. രാജ്യം ഭരിക്കുന്ന കാര്യമൊക്കെ ഇനി ആലോചിക്കുക വേണ്ട, എന്തായാലും കയ്യിൽ നിന്ന് പോയി.
എന്തായാലും പാർട്ടി ഭരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ വിമതർ ഇങ്ങനെ രംഗത്തെത്തുന്നത് സോണിയാഗാന്ധിക്ക് ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മകനിനി എന്ത് ചെയ്യും, മകളിനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് ഈയിടെ കുറെ രാഷ്ട്രീയ നാടക അഭ്യാസങ്ങളുമായിട്ട് മോനും മോളും കൂടെ കിടന്ന് അവിടെ ഉത്തർപ്രദേശിലെ ഹത്രാസിലും അതുപോലെ പഞ്ചാബിലും ഒക്കെ കിടന്ന് തലകുത്തി മറിയുന്നത് കണ്ടു. അവിടെ കിടന്ന് മറിയുകയുള്ളൂ. കുട്ടിക്കുരങ്ങന്മാർ കുട്ടിക്കരണം മറിയുന്നത് കണ്ട് സാധാരണ ജനങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയുള്ളൂ. നോക്കി പുഞ്ചിരി തൂക്കി നടന്നു പോവുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്താണ്? പിന്നെ കോൺഗ്രസിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചായിരിക്കും ഈ G23 എന്നൊക്കെ പറഞ്ഞ് ഗുലാം നബി ആസാദും ശശി തരൂരും അങ്ങനെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നത്. എന്ത് നടക്കും എന്നറിയില്ല. എന്തായാലും കോൺഗ്രസിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, അതിങ്ങനെയൊക്കെയല്ലേ ആവുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.